HSST സെറ്റ് കേട്ടിട്ട് മലയാളത്തിൻ്റെ പരിശീലന ഭാഗമായിട്ട് കുറച്ച് മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആരാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആരാണ്? എ ഓപ്ഷൻ ONV, ബി അയ്യപ്പ പണിക്കർ, സി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തത്തിൻ്റെ മറ്റു പ്രധാന കൃതികൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ബലിദർശനം, മാനസപൂജ, വളകിലുക്കം, മധുവിധു, വെണ്ണക്കല്ലിൻ്റെ കഥ, കരതലാമലകം എന്നിവയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972-ലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1973-ലും അക്കിത്തത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ് 1973-ൽ തന്നെയാണ് അക്കിത്തത്തിന് ലഭിച്ചത്. 2008-ൽ എഴുത്തച്ഛൻ പുരസ്കാരവും 2019-ൽ ജ്ഞാനപീഠ പുരസ്കാരവും അക്കിത്തത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 6-ാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2019-ൽ ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി അക്കിത്തം എഴുതിയ കവിതയാണ് ധർമ്മസൂര്യൻ. ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി അക്കിത്തം എഴുതിയ കവിതയാണ് ധർമ്മസൂര്യൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തത്തിൻ്റെ പ്രശസ്തമായ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തത്തിൻ്റെ പ്രശസ്തമായ വരികളാണ്. അടുത്ത ചോദ്യം, അധികാരം കൊയ്യണം നാം ആദ്യം, അതിനു മേലാവട്ടെ പൊന്നാരിൻ, ആരുടെ വരികളാണ്? എ കുമാരനാശാൻ, ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, സി ചങ്ങമ്പുഴ, ഡി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അധികാരം കൊയ്യണം നാം ആദ്യം, അതിനു മേലാവട്ടെ പൊന്നാരിൻ, ആരുടെ വരികളാണ്? എ കുമാരനാശാൻ, ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, സി ചങ്ങമ്പുഴ, ഡി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടശ്ശേരിയെയാണ്. ഇടശ്ശേരിയുടെ പ്രധാന കൃതികൾ പുത്തൻ കലവും അരിവാളും, കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, അളകാവലി, കുങ്കുമപ്രഭാതം, പൂതപ്പാട്ട്, പണിമുടക്കം, മലയാളി എന്നിവയാണ്. പുത്തൻകലവും അരിവാളും, കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, അളകാവലി, കുങ്കുമപ്രഭാതം, പൂതപ്പാട്ട്, പണിമുടക്കം, മലയാളി എന്നിവയാണ് ഇടശ്ശേരിയുടെ മറ്റു പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്കാണ് ഇടശ്ശേരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് കാവിലെ പാട്ട്. ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് കാവിലെ പാട്ട്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ, ഈ വരികൾ ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയിലേതാണ്. കുതികൾ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ, ഈ വരികൾ ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയിലേതാണ്. മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതകളാണ് പൂതപ്പാട്ട്, കാവിലെപ്പാട്ട്. മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതകളാണ് പൂതപ്പാട്ട്, കാവിലെപ്പാട്ട്. കൂട്ടുകൃഷി ഇടശ്ശേരി എഴുതിയ നാടകമാണ്. മലയാള സാഹിത്യത്തിൽ പൊന്നാനിക്കളരിയുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നതും ഇടശ്ശേരിയാണ്. അടുത്ത ചോദ്യം, ഉജ്ജയിനി ആരുടെ കവിതയാണ്? എ ONV, ബി റഫീഖ് അഹമ്മദ്, സി ചങ്ങമ്പുഴ, ഡി വൈലോപ്പിള്ളി. ഉജ്ജയിനി ആരുടെ കവിതയാണ്? എ ONV, ബി റഫീഖ് അഹമ്മദ്, സി ചങ്ങമ്പുഴ, ഡി വൈലോപ്പിള്ളി. ആൻസർ ONV ആണ് ഉജ്ജയിനി എന്ന കൃതി എഴുതിയത്. വയലാർ അവാർഡ് നേടിയ ONV കവിതയാണ് ഉജ്ജയിനി. ONV യുടെ പ്രധാന കൃതികൾ ദാഹിക്കുന്ന പാനപാത്രം, ഒരു തുള്ളി വെളിച്ചം, നീലക്കണ്ണുകൾ, മരുഭൂമി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, അഗ്നിശലഭങ്ങൾ, മൃഗയ, നാലുമണിപ്പൂക്കൾ, മയിൽപ്പീലി, സ്വയംവരം എന്നിവയാണ്. ONV യുടെ പ്രധാന കൃതികളാണ് ദാഹിക്കുന്ന പാനപാത്രം, ഒരു തുള്ളി വെളിച്ചം, നീലക്കണ്ണുകൾ, മരുഭൂമി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പ്,
ഭൂമിക്കൊരു ചരമഗീതം, അഗ്നിശലഭങ്ങൾ, മൃഗയ, നാലുമണിപ്പൂക്കൾ, മയിൽപ്പീലി, സ്വയംവരം എന്നിവ. ഒ എൻ വി കവിതയിൽ നിറഞ്ഞു നിൽക്കുന്ന കാവ്യബിംബമാണ് ഫീനിക്സ് പക്ഷി. ഒ എൻ വിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007. അടുത്ത ചോദ്യം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ആരുടെ കൃതിയാണ്? എ തകഴി, ബി ബഷീർ, സി ഉറൂബ്, ഡി കേശവദേവ്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്നത് ആരുടെ കൃതിയാണ്? എ തകഴി, ബി ബഷീർ, സി ഉറൂബ്, ഡി കേശവദേവ്. ആൻസർ ബഷീറാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ബഷീറിൻ്റെ ആദ്യ നോവലുകൾ പ്രേമലേഖനം, ബാല്യകാല സഖി എന്നിവയാണ്. ബഷീറിൻ്റെ മറ്റ് കൃതികൾ ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, ആനവാരിയും പൊൻകുരിശും, മരണത്തിൻ്റെ നിഴലിൽ, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന്, ജീവിത നിഴൽപ്പാടുകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മതിലുകൾ എന്നിവ ബഷീറിൻ്റെ നോവലുകളാണ്. പോലീസുകാരൻ്റെ മകൾ, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ചിരിക്കുന്ന മരഭാവ എന്നിവ ബഷീറിൻ്റെ കഥാസമാഹാരങ്ങളുമാണ്. ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ ഭാർഗവി നിലയം എന്ന പേരിലും മതിലുകൾ എന്ന നോവൽ അതേ പേരിലും സിനിമയായിട്ടുണ്ട്. 1994 ജൂലൈ 5 ബഷീർ നിര്യാതനായി. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ നിര്യാതനായി. അരങ്ങു കാണാത്ത നടൻ ആരുടെ കൃതിയാണ്? എ ഭരത് മുരളി, ബി ഭരത് ഗോപി, സി തിക്കോടിയൻ, ഡി തിലകൻ. അരങ്ങു കാണാത്ത നടൻ ആരുടെ കൃതിയാണ്? ഭരത് മുരളി, ഭരത് ഗോപി, തിക്കോടിയൻ, ഡി തിലകൻ. ഉത്തരം തിക്കോടിയൻ എന്നുള്ളതാണ്. തിക്കോടിയൻ്റെ കൃതിയാണ് അരങ്ങു കാണാത്ത നടൻ. മലയാള നാടകകൃത്തും ഹാസ്യ സാഹിത്യകാരനുമാണ് തിക്കോടിയൻ. യഥാർത്ഥ നാമം എം കുഞ്ഞനന്ദൻ നായർ എന്നാണ്. തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം എം കുഞ്ഞനന്ദൻ നായർ എന്നാണ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ കവിതകളും എഴുതിയിട്ടുണ്ട് തിക്കോടിയൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ കന്യാദാനം, രാജമാളം, പുഷ്പവൃഷ്ടി, അറ്റുപോയ കണ്ണി, പുതിയ തെറ്റ്, ആൾക്കരടി, പ്രേതലോകം, ഒരേ കുടുംബം, കണ്ണാടി, നിരാഹാര സമരം, അശ്വഹൃദയം എന്നിവയാണ്. തിക്കോടിയൻ്റെ പ്രധാന നാടകങ്ങൾ കന്യാദാനം, രാജമാളം, പുഷ്പവൃഷ്ടി, അറ്റുപോയ കണ്ണി, പുതിയ തെറ്റ്, ആൾക്കരടി, പ്രേതലോകം, ഒരേ കുടുംബം, കണ്ണാടി, നിരാഹാര സമരം, അശ്വഹൃദയം എന്നിവയാണ്. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി തിക്കോടിയൻ്റെ ആത്മകഥയാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ഈ ഗാനം ഏത് നാടകത്തിലേതാണ്? എ കൂട്ടുകൃഷി, ബി അശ്വമേധം, സി ആ മനുഷ്യൻ നീ തന്നെ, ഡി കയ്യും തലയും പുറത്തിടരുത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന ഈ ഗാനം ഏത് നാടകത്തിലേതാണ്? എ കൂട്ടുകൃഷി, ബി അശ്വമേധം, സി ആ മനുഷ്യൻ നീ തന്നെ, ഡി കയ്യും തലയും പുറത്തിടരുത്. ആൻസർ അശ്വമേധം. അശ്വമേധം എന്ന നാടകത്തിലേതാണ് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെട്ടിരിക്കുന്നത്. തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് അശ്വമേധം. അശ്വമേധം നാടകത്തിൻ്റെ തുടർച്ചയായി കരുതപ്പെടുന്ന നാടകമാണ് ശരശയ്യ. കെ പി എ സിയിലൂടെ നാടകത്തെ ജനകീയമാക്കിയ നാടകകൃത്താണ് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയുടെ ആദ്യ നാടകമാണ് മുന്നേറ്റം. അതൊരു ഏകാംഗ നാടകമായിരുന്നു. തോപ്പിൽ ഭാസിയുടെ അവസാന നാടകം ഒളിവിലെ ഓർമ്മകൾ ആണ്. മറ്റ് നാടകങ്ങൾ തുലാഭാരം, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, സർവേക്കല്ല്, മൂലധനം, ഇന്നലെ ഇന്ന് നാളെ, അശ്വമേധം, ശരശയ്യ. തോപ്പിൽ ഭാസിയുടെ കൃതികളാണ് തുലാഭാരം, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, സർവേക്കല്ല്, മൂലധനം, ഇന്നലെ ഇന്ന് നാളെ, അശ്വമേധം, ശരശയ്യ.
സി വി ബാലകൃഷ്ണന്റെ പുസ്തകമല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? എ ആയുസിന്റെ പുസ്തകം, ബി പരൽമീൻ നീന്തുന്ന പാഠം, സി തടവറകളിൽ കലാപം, ഡി ബാല്യകാല സഖി. സി വി ബാലകൃഷ്ണന്റെ പുസ്തകമല്ലാത്തത് ആയുസിന്റെ പുസ്തകം, പരൽമീൻ നീന്തുന്ന പാഠം, സി തടവറകളിൽ കലാപം, ഡി ബാല്യകാല സഖി. ഉത്തരം ബാല്യകാല സഖിയാണ്. പരൽമീൻ നീന്തുന്ന പാഠം സി വി ബാലകൃഷ്ണന്റെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ കഥകൾ ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട, കുളിരും മറ്റ് കഥകളും, സ്നേഹ വിരുന്ന്, മാലാഖമാർ ചിറക് വീശുമ്പോൾ, പ്രണയകാലം, ഭവഭയം, തെരഞ്ഞെടുത്ത കഥകൾ, മഞ്ഞു പ്രതിമ, ഉറങ്ങാൻ വയ്യ എന്നിവയാണ് അദ്ദേഹത്തിന്റെ നോവലുകൾ. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആയുസിന്റെ പുസ്തകം, കണ്ണാടിക്കൽ, കാമമോഹിതം, ഒഴിയാ ബാധകൾ, ലൈബ്രേറിയൻ എന്നിവയാണ്. അടുത്ത ചോദ്യം, ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കി എന്ന് വരാം, ഇതാരുടെ വരികളാണ്? ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ, ഒ വി വിജയൻ, കെ പി കേശവമേനോൻ. ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കി എന്ന് വരാം, ഇതാരുടെ വരികളാണ്? എ ഉറൂബ്, ബി വൈക്കം മുഹമ്മദ് ബഷീർ, സി ഒ വി വിജയൻ, ഡി കെ പി കേശവമേനോൻ. ആൻസർ കെ പി കേശവമേനോൻ. കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി കെ പി കേശവമേനോനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാണ് കെ പി കേശവമേനോൻ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കഴിഞ്ഞ കാലം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കെ പി കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം, നാം മുന്നോട്ട്, നവഭാരത ശില്പികൾ എന്നിവ മറ്റു കൃതികളാണ്. എന്റെ മൂന്നാമത്തെ നോവൽ എന്ന കഥാസമാഹാരം ആരുടേതാണ്? എ സിവിക് ചന്ദ്രൻ, ബി സന്തോഷ് എ ചിക്കാനം, സി ടി പത്മനാഭൻ, ഡി കെ പി കേശവമേനോൻ. എന്റെ മൂന്നാമത്തെ നോവൽ എന്ന കഥാസമാഹാരം ആരുടേതാണ്? എ സിവിക് ചന്ദ്രൻ, ബി സന്തോഷ് എ ചിക്കാനം, ടി പത്മനാഭൻ, ഡി കെ പി കേശവമേനോൻ. ആൻസർ ടി പത്മനാഭൻ. കഥകൾ മാത്രം എഴുതി മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാകൃത്താണ് ടി പത്മനാഭൻ. ചെറുകഥാ സാഹിത്യത്തിലെ കുലപതി എന്ന് അറിയപ്പെടുന്നു. നായയെ കഥാപാത്രമാക്കി ടി പത്മനാഭൻ രചിച്ച കഥയാണ് ശേഖൂട്ടി. നായയെ കഥാപാത്രമാക്കി ടി പത്മനാഭൻ രചിച്ച കഥയാണ് ശേഖൂട്ടി. ചെറുകഥാ സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്നത് ടി പത്മനാഭനാണ്. ടി പത്മനാഭന്റെ മറ്റ് കൃതികൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഹാരിസൺ സാഹിബിന്റെ നായ, കടൽ, ഗുൽ മുഹമ്മദ്, മക്കൻ സിംഗിന്റെ മരണം, ഒരു കഥാകൃത്ത് കുരിശിൽ, സാക്ഷി, കാലഭൈരവൻ, ഗൗരി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, പെരുമഴ പോലെ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഹാരിസൺ സാഹിബിന്റെ നായ, കടൽ, ഗുൽ മുഹമ്മദ്, മക്കൻ സിംഗിന്റെ മരണം, ഒരു കഥാകൃത്ത് കുരിശിൽ, സാക്ഷി, കാലഭൈരവൻ, ഗൗരി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, പെരുമഴ പോലെ എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ടി പത്മനാഭന്റെ കഥയാണ് ഗൗരി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ടി പത്മനാഭന്റെ കഥയാണ് ഗൗരി. 2000 വയലാർ അവാർഡ് നേടിയ കഥയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. 2000 വയലാർ അവാർഡ് നേടിയ ടി പത്മനാഭന്റെ കൃതിയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. എന്റെ വക്കീൽ ജീവിതം ആരുടെ സാഹിത്യരചനയാണ്? എ വൈക്കം മുഹമ്മദ് ബഷീർ, ബി തകഴി ശിവശങ്കരപിള്ള, സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഡി സന്തോഷ് ഏച്ചിക്കാനം. എന്റെ വക്കീൽ ജീവിതം ആരുടെ സാഹിത്യരചനയാണ്? എ വൈക്കം മുഹമ്മദ് ബഷീർ, ബി തകഴി ശിവശങ്കരപിള്ള, സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഡി സന്തോഷ് ഏച്ചിക്കാനം. ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലായ കയർ എഴുതിയത് തകഴിയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലായ കയർ എഴുതിയത് തകഴിയാണ്. ഒന്നാമത്തെ വലിയ നോവൽ അവകാശികൾ എഴുതിയത് വിലാസിനി. ആലപ്പുഴയിലെ തോട്ടികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവലാണ് തോട്ടിയുടെ മകൻ. ആലപ്പുഴയിലെ തോട്ടികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവലാണ് തോട്ടിയുടെ മകൻ. ചുടലമുത്തു എന്ന കഥാപാത്രം തോട്ടിയുടെ മകൻ എന്ന നോവലിലാണ്. ചുടലമുത്തു എന്ന കഥാപാത്രം തോട്ടിയുടെ മകൻ എന്ന നോവലിലാണ്. കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം വിഷയമാക്കുന്ന തകഴിയുടെ നോവലാണ് രണ്ടിടങ്ങഴി. കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം വിഷയമാക്കുന്ന തകഴിയുടെ നോവലാണ് രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരൻ, ചിരുത, ചാത്തൻ. രണ്ടിടങ്ങഴിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരൻ, ചിരുത, ചാത്തൻ. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലുമായി സാമ്യമുള്ള കന്നഡ നോവലാണ് ചുമന്ന ദുടി. ശിവരാമകാരന്താണ് എഴുതിയത്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലുമായി സാമ്യമുള്ള കന്നഡ നോവലാണ് ചുമന്ന ദുടി. എഴുതിയത് ശിവരാമകാരന്ത്.
കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ. കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ. 250 കൊല്ലത്തെ കേരള ചരിത്രം പ്രതിപാദിക്കുന്ന തകഴിയുടെ ഏറ്റവും വലിയ നോവലാണ് കയർ. 250 കൊല്ലത്തെ കേരള ചരിത്രം പ്രതിപാദിക്കുന്ന തകഴിയുടെ ഏറ്റവും വലിയ നോവലാണ് കയർ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തകഴിയുടെ നോവലാണ് കയർ. തകഴിക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതിയാണ് കയർ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവലാണ് തകഴിയുടെ ചെമ്മീൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട തകഴിയുടെ മലയാള നോവലാണ് ചെമ്മീൻ. 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തകഴിയുടെ നോവലാണ് ചെമ്മീൻ. 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തകഴിയുടെ നോവലാണ് ചെമ്മീൻ. മലയാളത്തിലെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം, സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? എ ചട്ടമ്പി സ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി സഹോദരൻ അയ്യപ്പൻ, ഡി അയ്യങ്കാളി. എ ചട്ടമ്പി സ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി സഹോദരൻ അയ്യപ്പൻ, ഡി അയ്യങ്കാളി. ഉത്തരം, ചട്ടമ്പി സ്വാമികളാണ് സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ബാല്യകാലത്ത് അയ്യപ്പൻ പിള്ള എന്നും കുഞ്ഞുപിള്ള എന്നും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. ബാല്യകാലത്ത് അയ്യപ്പൻ പിള്ള എന്നും കുഞ്ഞുപിള്ള എന്നും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നതിനാൽ ചട്ടമ്പി എന്ന സ്ഥാനം ലഭിച്ചു. തൈക്കാട് അയ്യാഗുരുവിൻ്റെ കീഴിലാണ് യോഗാഭ്യാസം നടത്തിയത്. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടതും ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനായ കവിയായിരുന്നു ബോധേശ്വരൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. കാഷായ വേഷം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കണ്ടതിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ആണ്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയതാര്? ശ്രീനാരായണഗുരു, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, കുമാരനാശാൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് 1836. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം സമത്വ സമാജമാണ്. സ്ഥാപിക്കപ്പെട്ടത് 1836 സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെള്ളനീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്.
നീചൻ എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. 1823 മേൽമുണ്ട സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. 1823 മേൽമുണ്ട സമരത്തിന് നേതൃത്വം നൽകിയതും വൈകുണ്ഠസ്വാമികളാണ്. അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരള ഇപ്സൻ എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ആരാണ്? എ കടമ്മനിട്ട രാമകൃഷ്ണൻ, ബി എൻ കൃഷ്ണപിള്ള, സി സി വി രാമൻപിള്ള, ഡി എം മുകുന്ദൻ. കേരള ഇപ്സൻ എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ എ കടമ്മനിട്ട രാമകൃഷ്ണൻ, ബി എൻ കൃഷ്ണപിള്ള, സി സി വി രാമൻപിള്ള, ഡി എം മുകുന്ദൻ. ഉത്തരം എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇപ്സൻ എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ. ഇപ്സന്റെ നാടക സങ്കല്പങ്ങൾ ഉൾക്കൊണ്ട് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകമാണ് കന്യക. ഇപ്സന്റെ നാടക സങ്കല്പങ്ങൾ ഉൾക്കൊണ്ട് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകമാണ് കന്യക. കേരള സാഹിത്യ അക്കാദമിയുടെ നാടകത്തിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് എൻ കൃഷ്ണപിള്ളയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നാടകത്തിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ കന്യക, ബലാബലം, അനുരഞ്ജനം, മരുപ്പച്ച, ദർശനം, കുടത്തിലെ വിളക്ക്, ഭഗ്നഭവനം എന്നിവയാണ്. കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ കന്യക, ബലാബലം, അനുരഞ്ജനം, മരുപ്പച്ച, ദർശനം, കുടത്തിലെ വിളക്ക്, ഭഗ്നഭവനം എന്നിവയാണ്. സുഹൃത്തുക്കളെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദമായ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.